നമസ്കാരം. ഇന്ത്യക്കാരും ഇന്ന് പതിയെ സ്പോട്ട് യൂട്ടിലിറ്റി വാഹനങ്ങളിലേക്ക് ചേക്കേറി തുടങ്ങിയിരിക്കുകയാണ്. ഇതിന് കാരണക്കാരായത് മൈക്രോ എസ് യു വി സെഗ്മെൻ്റ് ആണെന്ന് തന്നെ നിസ്സംശയം പറയാം. ടാറ്റ പഞ്ചിനോട് തുടക്കമിട്ട വിഭാഗത്തിൽ പിന്നീടെത്തിയ ഹ്യുണ്ടായി എക്സ്റ്ററും ആളെ കൂട്ടുന്ന കാഴ്ചയാണ് നാം കണ്ടത്. ഹാച്ചിൻ്റെ അതേ വിലയ്ക്ക് കിട്ടുന്നതിനാൽ തന്നെ എല്ലാവരും ഇത്തരം മോഡലുകളുടെ പിന്നാലെ പായാനും തുടങ്ങിയിരുന്നു. സിഡാനുകൾക്ക് ശേഷം എസ് യു വികളുടെ പവർ ഹാച്ച് ബാഗുകളും അറങ്ങി തുടങ്ങിയെന്ന് വേണം പറയാൻ. 2004 ജനുവരിയിലെ വിൽപ്പനയിൽ ടാറ്റ പഞ്ച് മാരുതി വാഗണാറിനെ മറികടന്നത് വരെ ഞെട്ടലുണ്ടാക്കിയ സംഭവം തന്നെയാണ്. പോരാത്തതിന് ടാറ്റ നെക്സൺ മാരുതി സുസുക്കി ഡിസൈറിനേക്കാൾ കൂടുതൽ വിൽപ്പനയും പിടിച്ചിരുന്നു. ഇപ്പോൾ എസ് യു വികളെ തറപറ്റിക്കാനായി മാരുതി സുസുക്കി കഴിഞ്ഞ ദിവസം 4ാം തലമുറ സ്വിഫ്റ്റിനെ പുറത്തിറക്കുകയുണ്ടായി. ബി സെഗ്മെന്റിൽ ഹ്യുണ്ടായി ഗ്രാൻഡ് ഐടൺ നിയോസാണ് പ്രധാന എതിരാളിയെങ്കിലും വിലയുടെ കാര്യം വരുമ്പോൾ നിയോസിനെ അടിസ്ഥാനമാക്കി പണി കഴിപ്പിച്ച എക്സ്റ്ററും മാരുതി സ്വിഫ്റ്റിന് പണിയാകാൻ സാധ്യതയുണ്ട്. മുൻഗാമിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പുത്തൻ സ്വിഫ്റ്റിന് ഒരുപാട് പോരായ്മകളുണ്ട് എന്നാണ് പലരും ചൂണ്ടിക്കാണിക്കുന്നത്. പെർഫോമൻസിൽ നിന്നും വ്യതിചലിച്ച എഞ്ചിൻ കൂടുതൽ മൈലേജ് തരുന്ന വിധത്തിലാണ് ഇപ്പോൾ ഇതിനെ ക്രമീകരിച്ചിരിക്കുന്നത് എന്നതാണ് ഏറ്റവും വലിയ വാദം. ഇതെല്ലാം മാറ്റിവെച്ചാലും സ്വിഫ്റ്റും എക്സ്റ്ററും ഒരേ വിലയിലുള്ളതിനാൽ തന്നെ ഏതെടുക്കണമെന്ന കൺഫ്യൂഷൻ പലരിലും ഉണ്ടാകും. കൂടുതൽ മിടുക്കനും റീസെയിൽ വാല്യൂവുമുള്ള സ്വിഫ്റ്റ് എടുക്കണോ അതോ ട്രെൻഡിനനുസരിച്ച് മൈക്രോ എസ് യു വി മുറ്റത്തെത്തിക്കണോ എന്ന ആശയക്കുഴപ്പം പലരിലും ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ ഏത് വാങ്ങണം അല്ലെങ്കിൽ ഏത് വാങ്ങാനാകും ഉചിതം എന്ന താരതമ്യം ചെയ്ത് നമുക്കൊന്ന് നോക്കി നോക്കാം. ആദ്യം തന്നെ എക്സ്ഷോറൂം വില നമുക്ക് നോക്കാം. ഇതിൻ്റെ 5 വേരിയൻറ്റ് കോമ്പിനേഷനിൽ നിന്നും വ്യത്യസ്തമായി 12 പതിപ്പുകളിൽ പുതിയ സ്വിഫ്റ്റ് വാങ്ങാൻ സാധിക്കും. 649,000 രൂപ മുതൽ 964,000 രൂപ വരെയാണ് ഈ ഒരു ഹാഷ് ബാക്കിനായി മുടക്കേണ്ടി വരുന്ന എക്സ്ഷോറൂം വില. മറുവശത്ത് 613,000 രൂപ മുതൽ 1,28,000 രൂപ വരെയാണ് ഹ്യുണ്ടായി എക്സ്റ്ററിനായി ചെലവഴിക്കേണ്ടി വരിക. 7 ട്രിം ഓപ്ഷനുകളിലായി 17 പതിപ്പുകളിൽ നിങ്ങൾക്ക് എക്സ്റ്റർ വാങ്ങാൻ സാധിക്കുന്നതാണ്. ഇനി ഇതിൻ്റെ ഡിസൈനിനെ കുറിച്ചാണ് പരാമർശിക്കാനുള്ളത്. ഡിസൈൻ അടിസ്ഥാനമാക്കിയാൽ സ്വിഫ്റ്റിനും എക്സ്റ്ററിനും തികച്ചും വ്യത്യസ്തമായ സമീപനമാണ് ഉള്ളത്. ന്യൂജൻ അപ്ഡേറ്റിനൊപ്പം കുറച്ച് ഷാർപ്പ് കട്ടുകൾ ചേർത്തുകൊണ്ട് സ്വിഫ്റ്റ് അതിൻ്റെ സ്റ്റൈലിംഗ് ഏതാണ്ട് മുൻഗാമിക്ക് സമാനമാക്കിയിട്ടുണ്ട്. ഇപ്പോഴും അങ്ങിങ്ങായി മിനി കൂപ്പർ ടച്ചും കാണാൻ സാധിക്കും. എക്സ്റ്റർ ബോക്സിയായ ഡിസൈൻ ഭാഷ്യമാണ് പിന്തുടരുന്നത്. എന്നാൽ പക്കാ ഒരു എസ് യു വി ആയിട്ട് പലർക്കും തോന്നിയേക്കുകയുമില്ല. ആകെ മൊത്തത്തിൽ നോക്കുമ്പോൾ എക്സ്റ്റീരിയർ ഫീച്ചറുകളാൽ രണ്ട് മോഡലുകളും മികച്ചത് തന്നെയാണ്. വലിപ്പത്തിൻ്റെ കാര്യത്തിലേക്ക് നോക്കിയാൽ എക്സ്റ്ററിൻ്റെ 3,815 മില്ലിമീറ്ററുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പുത്തൻ സ്വിഫ്റ്റിന് 3,860 മില്ലിമീറ്റർ നീളമാണ് ഉള്ളത്. വീതി മാരുതി കാറിനുള്ളതെങ്കിലും ഉയരത്തിൻ്റെ കാര്യത്തിൽ ഹ്യുണ്ടായി തന്നെയാണ് ഇതിൽ സമ്പന്നൻ. വീൽ ബേസ് നീളം സ്വിഫ്റ്റിനും എക്സ്റ്റീരിയറിനും 2,450 മില്ലിമീറ്ററാണ്. ഇനി ഗ്രൗണ്ട് ക്ലിയറൻസിലേക്ക് വന്നാൽ സ്പോട്ട് യൂട്ടിലിറ്റി വാഹനമായി ഡിസൈൻ ചെയ്തിരിക്കുന്നതിനാൽ തന്നെ എക്സ്റ്ററാണ് വിജയിക്കുന്നത്. മൈക്രോ എസ് യു വിക്ക് 185 mm കിട്ടുമ്പോൾ ഹാച്ച് ബാക്കായ സ്വിഫ്റ്റിന് 163 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് ആയിട്ടുള്ളത്. പുതിയ സ്വിഫ്റ്റ് ബലാനയിൽ നിന്നും ഫ്രോങ്സിൽ നിന്നും ചില ഘടകങ്ങൾ കടമായിട്ട് എടുത്തിട്ടുണ്ടെങ്കിലും അതൊന്നും ഓർമ്മപ്പെടുത്താത്ത വിധമാണ് മാരുതി ഇതിനെ ഉപയോഗിച്ചിരിക്കുന്നത്. ഫ്ലോട്ടിംഗ് ടച്ച് സ്ക്രീനും AC കൺട്രോളുകളും എല്ലാം തന്നെ പുത്തനാണിതിൽ. അതേസമയം സ്റ്റിയറിംഗ് വീല, ഗിയർ, ലിവർ, അനലോഗ് ഡയൽ എന്നിവയെല്ലാം മുൻഗാമിയിൽ നിന്നും അതേപടി മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. എക്സ്റ്ററിലേക്ക് എത്തിയാൽ ഡാഷ് ബോർഡിൽ ഒരു ഫ്ലോട്ടിംഗ് പാനൽ കാണാൻ സാധിക്കും. അതിൽ ടച്ച് സ്ക്രീനും ബിനാക്കിളിൽ ഓൾ ഡിജിറ്റൽ ഡ്രൈവർ ഡിസ്പ്ലേയും എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. പുതിയ തലമുറ സ്വിഫ്റ്റിനൊപ്പം അരങ്ങേറ്റം കുറിക്കുന്നത് പുതിയ സെഡ് സീരീസ് പെട്രോൾ എഞ്ചിനാണ്. 1.2 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് 3-സിലിണ്ടർ പെട്രോൾ യൂണിറ്റിന് 80 BHP പവറിൽ 111 Nm ടോർക്ക് വരെയാണ് നൽകാനാവുക. മുൻഗാമിയെ അപേക്ഷിച്ച് പവർ ഔട്ട്പുട്ടിൽ വ്യത്യാസമുണ്ടെങ്കിലും ഡ്രൈവിംഗ് മടുപ്പിക്കില്ല എന്നത് തന്നെയാണ് പറയേണ്ടിയിരിക്കുന്നത്. മൈലേജിലേക്ക് വന്നാൽ മാനുവലിനും AMTക്കും യഥാക്രമം 22.38 km 22.56 km ഇന്ധനക്ഷമതയാണ് മാരുതി അവകാശപ്പെടുന്നത്. എക്സ്റ്ററിൽ 1.2 ലിറ്റർ CAPA 4 സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. 82 BHP കാര്യത്തിൽ 114 Nm ടോർക്ക് ഉൽപ്പാദിപ്പിക്കുന്ന ഇതിനും 5-സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ AMD ഗിയർ ബോക്സ് ആണ് ഉള്ളത്. ഈ പെട്രോൾ എഞ്ചിൻ്റെ ഔദ്യോഗിക മൈലേജ് കണക്കുകളൊന്നും തന്നെ കമ്പനി ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല എന്നതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്.